السلام علیکم ورحمۃ اللہ وبرکاتہ. الحمدللہ رب العالمین والصلاة والسلام علی اشرف المرسلین وعلی آلہ وصحبہ اجمعین. اللہم صل علی سیدنا محمد وعلی آل سیدنا و مولانا محمد. اللہم صل وسلم وبارک علیہ والصلاة والسلام علیک یا سیدی یا رسول اللہ. خذ بیدی قلت حیلتی ادرکنی یا رسول اللہ صلی اللہ علیہ وعلی آلہ وصحبہ وسلم. బహుమానపడ్డ ശൈഖുന ബേക്കൽ ഉസ്താദ്, അതുപോലെ പണ്ഡിതന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, ബഹുമാനപ്പെട്ട ശൈഖുന മുർഷിദന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്, ശൈഖുന നൂറുൽ ഉലമ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്, ഈ രണ്ട് മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ടുള്ള 3 ദിവസത്തിന്റെ പരിപാടി ബഹുമാനപ്പെട്ട ജൈനി ഉസ്താദും ഷാഫി സൈദി ഉസ്താദും ചെറിയ പ്രഭാഷണത്തിലൂടെ ഈ 2 മഹാന്മാരെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തി. അൽഹംദുലില്ലാഹ്, ജാമിയ സഅദിയ അറബിയ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും പറയാറുള്ളത് പോലെ ഉമ്മുൽ മആഇദ്, എല്ലാ സ്ഥാപനങ്ങളുടെ ഉമ്മയാണ് എന്ന് നമുക്കറിയാം. സഅദിയ, ഈ ഉള്ളവൻ പാവപ്പെട്ടവൻ 5 വർഷം ഇവിടെ പഠിച്ചു. ഈ 5 വർഷത്തിൽ ശൈഖുന നൂറുലമ എം എ ഉസ്താദിന്റെയും ശൈഖുന പി എ ഉസ്താദിന്റെയും ശിഷ്യത്വം സ്വീകരിച്ചു. അൽഹംദുലില്ലാഹ്, വലിയ നിലക്കല്ലെങ്കിലും ഒരു ചെറിയ നിലക്ക് കർണാടക ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ പ്രവർത്തനത്തിന് കാരണം ജാമിഅ സഅദിയ അറബിയ. ബഹുമാനപ്പെട്ട ശൈഖുന നൂറുൽ ഉലമ എം എ ഉസ്താദ് അവറുകൾ പലപ്പോഴും കർണാടക വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, കർണാടക വിദ്യാർത്ഥികളോട് ഇടയ്ക്കിടെ വിളിച്ച് പറയാറുണ്ട്, മക്കളെ സഅദിയ നിങ്ങളെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന്. എല്ലാവരോടും ഉസ്താദിന് വലിയ സ്നേഹമാണ്, എന്നാലും കർണാടക വിദ്യാർത്ഥികളോട്, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല കർണാടകവുമായി അടുത്തുള്ളത് കൊണ്ട് കർണാടക വിദ്യാർത്ഥികളാണ്, നിങ്ങളാണ് ഇതിനെ വിജയിപ്പിക്കേണ്ടതെന്ന് ഉസ്താദ് അവർ ഇടയ്ക്കിടെ പറയാറുണ്ട്. എനിക്കറിയാം, ബഹുമാനപ്പെട്ട ശൈഖുന നൂറുൽ ഉലമ എം എ ഉസ്താദ് അവർ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് വഫാത്താകുന്നതിന് 10-15 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് സിയാറത്തിന് പോകാം. കർണാടക ഒരു ഭാഗത്ത് പെട്ടെന്ന് സിയാറത്തിന് ഉസ്താദ് പറയുകയും ഞാൻ പറഞ്ഞു, ഉസ്താദ് കർണാടകയിൽ സിയാറത്ത് കുറേ സ്ഥലമുണ്ട്, എവിടേക്കാണ് പോകുന്നത്? ഉസ്താദ് പറഞ്ഞു, നമുക്കൊന്ന് കാർക്കള ഷാണൂറിലേക്ക് പോയിട്ട് വരണം. പെട്ടെന്നുള്ള പറച്ചിലാണ് ഉസ്താദിന്റെ. പെട്ടെന്ന് ഉസ്താദിനോടൊപ്പം ഞാനും ഷാനൂർ വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുടെ സിയാറത്തിന് പോയി. പോകുന്ന സമയത്ത് ഉസ്താദ് ഇങ്ങനെ കാറിൽ ഇങ്ങനെ ഒരു കടലാസും പേഴയും പിടിച്ചിട്ട് എന്തോ എന്ന് എഴുതുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങി എഴുത്ത് മംഗലാപുരം അവിടെ എത്തുന്നത് വരെ ഉസ്താദിന്റെ കൈ കൊണ്ട് തന്നെ വെളുത്ത കടലാസിൽ നല്ല മഹാനായ വലിയുള്ളാഹി ഷാനൂർ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുടെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞിട്ട് ബൈത്തിലൂടി നല്ല നിലയ്ക്ക് ഇങ്ങനെ എഴുതുകയുണ്ടായി. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, അതിപ്പൊന്നും വേണ്ട, അവിടെ എത്തിയാൽ മതി, അവിടെ പറഞ്ഞു തരാന്ന്. ഷാനൂർ പോയി സിയാറത്ത് ചെയ്തപ്പോൾ ഉസ്താദ് അവരെല്ലാം ബൈത്ത് ഇങ്ങനെ പറയാൻ തുടങ്ങി, എന്നോട് ഓതാൻ തുടങ്ങി. സാനൂർ സിയാറത്തിൽ പോകുന്നവർക്ക് കാണാം, ഇപ്പോഴും അവിടെ ചുമലിൽ ബഹുമാനപ്പെട്ട നൂറുലമ എം എ ഉസ്താദ് അവരുകൾ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സർറഹു സീദർ റളിയല്ലാഹുവിനെ കുറിച്ച് എഴുതി വെച്ചതായിട്ട് അവിടെ കാണാം. ആ മഹാനായ നൂറുലമ എം എ ഉസ്താദ് എല്ലാം കൊണ്ടും പ്രാപ്തനായ ഒരു മഹാനാണ്. അല്ലാഹു അവിടത്തെ ദറജ ഏറ്റുകൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് അവിടുത്തെ ദർജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട ശൈഖുന ബേക്കൽ ഉസ്താദ് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഈ ജാമിയ സഅദിയ അറബിയ ശൈഖുന നൂറുൽ ഉലമ വഫാത്തായതിന്റെ ശേഷം ശൈഖുന ബേക്കൽ ഉസ്താദ് അവറുകൾ തവല്ലല്ലാഹു അംറഹു ഈ സഅദിയ എന്ന സ്ഥാപനത്തിന് വരലോടുകൂടെ പുതിയതായ ഒരു വെളിച്ചം സഅദിയക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. അതുപോലെ ഇവിടെയുള്ള എല്ലാ ഉസ്താദന്മാർ, സഅദിയിലുള്ള എല്ലാ ഉസ്താദന്മാർ എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ വ്യക്തിത്വമാണ്. അല്ലാഹു നമ്മുടെ ഉസ്താദന്മാർക്കൊക്കെ ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.